Christian Times News at Glance Bulletin. ബിഷപ്പ് കാമലോ ബെല്ലിന്റെ നിര്യാണത്തിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അനുശോചിച്ചു. നോർത്തേൺ അറേബ്യയിലെ വികാരി അപ്പസ്തോലിക്കയായിരുന്ന ബിഷപ്പ് ഡോക്ടർ കാമലോ ബെല്ലിന്റെ നിര്യാണത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അനുശോചിച്ചു. നോർത്തേൺ അറേബ്യൻ മേഖലയിലെ 4 രാജ്യങ്ങളിലായി 400,000 വരുന്ന സീറോ മലബാർ സഭാ വിശ്വാസികളുടെ അജപാലന ആധ്യാത്മിക ആവശ്യങ്ങളിലും വലിയ കരുതലോടെ ശ്രദ്ധ ചെലുത്തിയിരുന്ന മെത്രാനാണ് ഡോക്ടർ കാമലോ ബെല്ലിനെന്ന് മാർ ആലഞ്ചേരി പറഞ്ഞു. ബിഷപ്പ് കാമലോയുടെ വിയോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് അനുശോചിച്ചു. നോർത്തേൺ അറേബ്യ വികാരിയേറ്റ് ബിഷപ്പ് കാമലോ ബെല്ലിന്റെ വിയോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി അനുശോചിച്ചു. ഗൾഫ് കോർഡിനേറ്ററും കത്തോലിക്ക കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ഷെവലിയ ഡോക്ടർ മോഹൻ തോമസ്, പ്രസിഡന്റ് ബിജു പറയുന്നിലും നേതാക്കളായ ഡേവിഡ് എടക്കളത്തൂർ, ബെന്നി പുളിക്കക്കര, ഡെന്നി കൈപ്പനാൽ, ജോൺസൺ ഇലവത്തിങ്കൽ, തോമസ് കുരുവിള, ബിനോയ് ജോസഫ്, സുനിൽ പി ആന്റണി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ശത്രുവായ പിശാചിനെ കുറിച്ച് ഫ്രാൻസിസ് പാപ്പ. ബൈബിളിന്റെ ആരംഭം മുതൽ സാത്താൻ എന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നു. കുടുംബങ്ങളുടെ തകർച്ചയ്ക്കും വ്യക്തിബന്ധങ്ങളുടെ ഇടർച്ചയ്ക്കും സർവോപരി ലോകത്തിന്റെ മുഴുവൻ നാശത്തിനും വേണ്ടി സദാ പ്രവർത്തന നിരതനായിക്കൊണ്ട് പിശാജ് തന്ത്രങ്ങൾ മെനയുകയാണ്. 2013 മാർച്ച് 13 ആഗോള കത്തോലിക്ക സഭയുടെ 266-ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പ സാത്താന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ദൈവജനം പുലർത്തേണ്ട ജാഗ്രതയെപ്പറ്റി നിരവധി തവണ വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മുൻ ട്രയാത്ലോൺ ലോക ചാമ്പ്യൻ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. വ്യത്യസ്ത കായിക മത്സര ഇനങ്ങൾ അനുക്രമമായ വ്യവസ്ഥയോടെ നടത്തുന്ന ട്രയാത്ലോൺ മത്സരത്തിലെ ഹംഗറിയിൽ നിന്നുള്ള ലോക ചാമ്പ്യൻ അക്കോസ്വാനെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസത്തെ പുൽകി. ഈസ്റ്റർ ദിനത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാനായിരുന്നു അക്കോസ്വാനേക്കിന്റെ പദ്ധതി. എന്നാൽ കൊറോണ ഭീതി മൂലം രാജ്യം മുഴുവനുമുള്ള ദേവാലയങ്ങൾ അടഞ്ഞുകിടക്കുന്നതിനാൽ ദുഃഖ ശനിയാഴ്ച ജ്ഞാനസ്നാനം സ്വീകരിക്കുകയായിരുന്നു. കോവിഡ് പോരാളികൾക്ക് ആദരവുമായി ക്രൈസ്റ്റ് ദ റിഡീമർ രൂപം. ആഗോളതലത്തിൽ കോവിഡിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ആദര ശുശ്രൂഷകർക്ക് ആദരവുമായി റിയോ ഡി ജനീറോയിലെ ക്രൈസ്റ്റ് ദ റിഡീമർ രൂപം. മഹാമാരിക്കെതിരെ രാപ്പകലില്ലാതെ വൈദ്യശാസ്ത്ര രംഗത്ത് അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള നന്ദി സൂചകമായാണ് ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്തു രൂപത്തിൽ ഡിജിറ്റൽ ദൃശ്യവിസ്മയം ഒരുക്കിയത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒരു ഡോക്ടറുടെ വെളുത്ത അങ്കി ധരിച്ച് സ്റ്റെതസ്കോപ്പ് തോളിലേറ്റ് നിൽക്കുന്ന ദൃശ്യത്തോടെയാണ് രൂപത്തിൽ ഭാവമാറ്റം പ്രത്യക്ഷമായത്. ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ അരികിൽ തന്നെയുണ്ട്. കർദിനാൾ പെല്ലിന്റെ ഓർമ്മപ്പെടുത്തൽ. പ്രതികൂലമായ ഈ സാഹചര്യത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നാം ഓരോരുത്തരുടെയും അരികിൽ തന്നെയുണ്ടെന്നും ഉദ്ധിതനായ ക്രിസ്തുവിൽ നിന്നും പുതിയ ശക്തി സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും ജയിൽ മോചിതനായ കർദിനാൾ ജോർജ് പെല്ലിന്റെ ഈസ്റ്റർ സന്ദേശം. കഷ്ടതകൾ അനുഭവിക്കുന്നവരുടെയും രോഗികളുടെയും വേദന അനുഭവിക്കുന്നവരുടെയും വ്യാജ ആരോപണങ്ങൾക്കിരയായവരുടെയും തൊട്ടടുത്തു തന്നെ ക്രിസ്തുവുണ്ടെന്ന വീഡിയോ സന്ദേശത്തിലൂടെ കർദിനാൾ പറഞ്ഞു. ലോകം മുഴുവനും വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥനാ നിരതരായി ധാക്കയിലെ മിണ്ടാമഠം സന്യാസിനികൾ. കോവിഡ് 19 രോഗബാധയിൽ നിന്ന് കരകയറാൻ പാടുപെടുന്ന ലോകത്തിനു വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥനാ നിരതരായി ബംഗ്ലാദേശിലെ മിണ്ടാമഠം സന്യാസിനികൾ. ഗുരുതരമായ സാഹചര്യത്തിൽ കണ്ണീരോടെ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണെന്ന് മൈമൻസിംഗിലെ പൂവർ ക്ലാരീസ് ഓഫ് പെർപെച്വൽ അഡോറേഷൻ ഓഫ് ദി യുക്കരസ് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ മദർ മേരി റോസ് പറഞ്ഞു. നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി തന്നെ സമസ്ത പ്രപഞ്ചത്തെയും ഞാൻ വീണ്ടും സൃഷ്ടിക്കും, യേശു ഒരു ദർശനത്തിൽ ആവിലായിലെ വിശുദ്ധ തെരേസയോട് പറഞ്ഞത്. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.